ലോവർ പെരിയാർ പദ്ധതി പ്രദേശത്തു നിന്നും കുടിയിറക്കപ്പെട്ടവർക്ക് പകരം ഭൂമി വിതരണം ചെയ്യാൻ നടപടിയാകുന്നു. അരനൂറ്റാണ്ടോളം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് കുടിയിറക്കപ്പെട്ടവർക്ക് ഭൂമി ലഭ്യമാക്കുന്നത്. ലോവർ പെരിയാർ പദ്ധതിക്കായി 1971 പ്രദേശവാസികളെ കുടിയിറക്കിയത്. ഭൂമി വിട്ടുകൊടുത്ത 72 കുടുംബങ്ങൾക്ക് പകരം ഭൂമി ലഭ്യമായില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചിരുന്നു. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ അർഹതപ്പെട്ടവർക്ക് പകരം ഭൂമി നൽകുവാൻ നടപടി ആരംഭിച്ചത്. ചിന്നക്കനാൽ വില്ലേജിൽ ഉൾപ്പെടുന്ന മിച്ച ഭൂമി വിട്ടുകൊടുക്കുന്നതിനായി സർവേ നടപടികൾ പൂർത്തീകരിച്ചു. 1971 ലോവർ പെരിയാറിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട 72 കുടുംബങ്ങൾക്ക് പകരം ഭൂമി ലഭിച്ചില്ല എന്നുള്ള ഇതിൽ അവർ ഹൈക്കോടതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കും. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിലെ കത്തിൻ്റെ അടിസ്ഥാനത്തിലും ചിന്നക്കനാൽ വില്ലയിലെ മോൺഫോർട്ട് സ്കൂളിന് സമീപമുള്ള സ്ഥലത്ത് 15 സെൻറ് വെച്ച് 72 കുടുംബത്തിന് കൊടുക്കാനായിട്ട് ജില്ലാ കളക്ടർ ഞങ്ങളെ അധികാരപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്ലോട്ട് തിരിച്ച് ലോട്ടെടുത്ത് ഓരോരുത്തർക്കും കിട്ടേണ്ട പ്ലോട്ട് ഏതാണെന്ന് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ 42 പേരുടെ റെക്കോർഡുകളെല്ലാം നമ്മളിലുണ്ട്. ബാക്കിയുള്ളവരൊക്കെ മരിച്ചുപോയവരൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ അവകാശ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ സംഘടിപ്പിച്ച് അവരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഒരു കുടുംബത്തിന് 15 സെന്റ് ഭൂമി വീതമാണ് വിതരണം ചെയ്യുക. നിലവിൽ 42 കുടുംബങ്ങൾക്കായുള്ള ഭൂമി ആളെന്നു തിരിച്ചു. അപേക്ഷകരിൽ ചിലർ മരണപ്പെട്ടിട്ടുണ്ട്. ഇവരുടെ അവകാശികൾ രേഖകൾ ഹാജരാക്കിയാൽ ഭൂമി വിട്ടുകൊടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കും. ഉപാധിരഹിത പട്ടയമാവും വിതരണം ചെയ്യുക. ഗവൺമെന്റ് ഉത്തരവ് ഇറങ്ങുന്നതോടെ ഭൂമി വിതരണം ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ രാജകുമാരി.